നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈവ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. കാട്ടാനപ്പേടിയിൽ ചോക്കാട്ടെ ആദിവാസി കുടുംബങ്ങൾ. കുരിരുട്ടിന്റെ മറവിൽ ആനയും കടുവയും എത്തുമോ എന്ന പേടിയിലാണ് ചിങ്കക്കല്ല് ആദിവാസി കോളനിയിലെ 15 കുടുംബങ്ങൾ. രാത്രിയിൽ തീയിട്ടും പടക്കം പൊട്ടിച്ചുമാണ് ആനകളെ ഇവർ തുരത്തുന്നത്. നേരമിരുട്ടിയാൽ കോളനിയാകെ ഇരുട്ടിലാണ്. ആനയും മറ്റു മൃഗങ്ങളും എത്തുന്നത് മുൻകൂട്ടി കാണാൻ യാതൊരു മാർഗവുമില്ല. ഇതാണ് അവർക്ക് ഭയപ്പാടുണ്ടാക്കുന്നത്. പഞ്ചായത്ത് ചെലവിൽ കഴിഞ്ഞ വർഷം സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് പോലും കത്തിയത് ആകെ ഒരാഴ്ച. ഇലക്ട്രിക് പോസ്റ്റുകളിൽ നേരത്തെ സ്ഥാപിച്ച വിളക്കുകളിൽ ഒന്നുപോലും കത്തുന്നില്ല. അതിനാൽ തന്നെ ഇരുട്ടിന്റെ മറവിലെത്തുന്ന അപകട പേടിയിലാണ് ഇവർ. ഇത് മറ്റേ വെച്ചിട്ട് ഇപ്പൊ കുറെ കാലായിക്കണ്, വെച്ചിട്ട് ഒരാഴ്ച കത്തിയിരുന്നു. പിന്നെ കത്തായ ഞങ്ങള് നമ്മളെ മെമ്പറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു നോക്കി. മൂപ്പരേന് ഒരു ഇങ്ങോട്ടൊരു ആനുകൂല്യം പറയാനില്ല, മെയിൻറ്റെയിൻ ചെയ്യില്ല. പിന്നെ ആനക്കുള്ള ആകെ ഒരു വെളിച്ചം, ഇത് രാത്രി ആന വരുമ്പോൾ ഈ വെളിച്ചം കണ്ട പൂക്കാന. അപ്പോൾ ഇപ്പം ആ വെളിച്ചം ഇല്ലതില്ല. ഞങ്ങൾ രാത്രി വരുമ്പോൾ തീയിടലും കൂക്കരൊക്കെയാണ്. പിന്നെ രാത്രി ഉറങ്ങാൻ സമ്മതം വരതും ഇല്ല. അതിന് ഇടങ്ങാറ പോലെ രാത്രി കിടക്കാനൊക്കെ രാമയുടെ കുറെ പറഞ്ഞു നോക്കി. മൂപ്പരെ മെയിൻ ചെയ്ത സംഭവമാണ്. വേനൽക്കാലമായാൽ ചോലയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കാട്ടാനകൾ കൂട്ടത്തോടെയാണ് എത്താറുള്ളത്. എത്രയോ തവണ തലനാരിഴക്കാണ് പല കുടുംബങ്ങളും രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വഴിവെളിച്ചം വന്നത് എന്താ ഒരാഴ്ചയായിട്ടേ കത്തിയിട്ടുള്ളൂ ഞങ്ങൾക്ക്, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ കത്തണില്ലാന്ന് പഞ്ചായത്തുകാരോട് പറയുമ്പോൾ അവർ പറയുക പൈസ ഒന്നും കിട്ടിയിട്ടില്ല, അതിന് പൈസ കിട്ടിയിട്ടില്ല എന്നാണ് പറയണത് നന്നാക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് എന്തായാലും ആ ലൈറ്റ് കത്തണം. ഇന്നലെ ആ വെളിച്ചം കാണും ആന എന്താ സിംഗ് എന്താ ആന ശല്യമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ. അപ്പോൾ അല്ലേ എന്താ ലൈറ്റ് കത്തിയാൽ ആന വരുന്നതൊക്കെ കാണാം ഞങ്ങൾക്ക്. മറ്റേ ഇപ്പോൾ തീയിട്ടിട്ടാണ് ആനനെ ഓടിക്കണൊക്കെ. അത് പറഞ്ഞാലിപ്പോൾ അവർക്ക് വിശ്വാസമില്ല, പറഞ്ഞു കൊടുത്താൽ വിശ്വാസമില്ല. അവർ നമുക്കിപ്പോൾ അനുഭവമുണ്ട്, രാത്രി ആയാൽ അനുഭവമുണ്ട്. അവർ രാത്രി വരട്ടെന്ന് കാവലിക്കട്ടെ, അപ്പോൾ അവർക്ക് അറിയാം ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്, അവർക്ക് തെളിവുണ്ടാകും. നമ്മളിപ്പോൾ പറയുമ്പോഴത്തേന് അവർക്കത് വിശ്വാസമില്ല, രാത്രി ഒന്ന് വന്നൊക്കെയുണ്ട്. ആ അനുഭവം ഞങ്ങൾക്ക് അറിയണ കൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. കോളനിക്ക് ചുറ്റും നേരത്തെ സ്ഥാപിച്ചിരുന്ന ഇലക്ട്രിക് വേലി പാടെ നശിച്ചു പോയിട്ടുണ്ട്. അതിനാൽ തന്നെ ആനകളെ തടയുന്നതിനുള്ള യാതൊരു മാർഗവും നിലവിലില്ല. തെരുവു വിളക്കുകൾ കത്താത്തതും കാട്ടാന ഭീഷണിയും പലതവണ പഞ്ചായത്ത് അധികൃതരോട് പറഞ്ഞെങ്കിലും യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് കോളനിവാസികളുടെ പരാതി. അതിനിടെ വനം വകുപ്പിന്റെ ചെലവിൽ രണ്ടിടങ്ങളിൽ ചെറിയ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചതാണ് ഏക ആശ്രയം. ന്യൂസ് ബ്യൂറോ ചോക്കാട്. വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി. ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു. ഉദ്ഘാടനം 9 ശനിയാഴ്ച രാവിലെ 10 മണിക്ക്. ശോഭിക വെഡിംഗ്സ്, നിലമ്പൂർ.